പവർ ടീം കൊടുത്ത പണിഷ്മെന്റിൽ നോറയ്ക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റിയോ? സത്യം പറഞ്ഞാൽ നോറ എല്ലാവരെയും പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത് കിലുക്കത്തിലെ രേവതിയായിട്ട്. പക്ഷേ പവർ ടീം ഇവിടെ പവർ യൂസ് ചെയ്തു. പവർ ടീം ഒടുക്കത്ത യൂസിംഗ് ആണ് പവർ ടീമിന്റെ പവറിനെ. അത് കാരണം അവർക്ക് തന്നെ തിരിച്ച് പവർ കിട്ടും. പണി കിട്ടുന്ന പവറല്ല, പണി കിട്ടുന്നുള്ള ചാൻസ് ആണ് കൂടുതൽ കാണുന്നത്. അതിന്റെ ബാക്കി മാത്രമായിട്ടാണ് ഇന്ന് ഡോർ ലോക്ക് ആവുന്നത്. അപ്പോ ഇന്ന് നോറയ്ക്ക് വേണ്ട വിധത്തിൽ അങ്ങോട്ട് പ്രൊവോക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. സായി വന്ന് വീണ്ടും പറയുന്നുണ്ട് എന്നെ ജയിലിലേക്ക് ഇടാൻ നോറയുടെ അടുത്ത്. പിന്നെ ഇന്നലെ രാത്രി നടന്ന കാര്യങ്ങൾ ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞല്ലോ, കോർണറിംഗ് കാർഡ്. ജാസ്മിനും ഗബ്രിയും നല്ല സൂപ്പർ ആയിട്ട് അത് എടുക്കുന്നുണ്ട്. ഇവരതിൽ വീണ് പോകുന്നു ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ രാത്രിത്തെ പ്രമോ വരെ ഇന്ന് കാണിക്കുന്നുണ്ട്. ആ പ്രമോയ്ക്കകത്ത് ഭയങ്കരമായ രീതിയിലുള്ള ഒരു കോർണറിംഗ് നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യത്വമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ജാസ്മിൻ. ഗബ്രി ഒറ്റയ്ക്ക് നിൽക്കുന്നു, 10-12 പേർ അവർക്ക് എഗൻസ്റ്റായിട്ട് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു. അങ്ങനെ അവരതിൽ വിജയിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, ജാസ്മിനും ഗബ്രിയും കോർണർ ചെയ്യപ്പെടുന്നതായിട്ട് അവരുടെ കാർഡ് അവർ സൂപ്പറായിട്ട് കളിക്കുന്നുണ്ട്. മറ്റുള്ളവർ അതിൽ വീഴാതിരിക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ കളിയെല്ലാം നേരെ തിരിഞ്ഞ് അവരുടെ നേർക്ക് തന്നെ വരും. പിന്നെ ഇന്നത്തെ ടാസ്ക്, എന്തേ ടാസ്ക് കൊടുക്കാത്തത്? ഇത്ര വൈകുന്നത് എന്താണ്? ടാസ്ക് എപ്പോഴും രാത്രിയാണ്. ഇന്നത്തെ കരകാട്ടൻ ടാസ്ക്കാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്ന് നോറയ്ക്ക് അപ്പോൾ ആദ്യം പ്രമോയിലേക്ക് പോകാം കേട്ടോ. ഇന്നലെ രാത്രി നടന്ന സംഭവങ്ങൾ, ഇന്നലെ രാത്രി നടന്നതാണെന്ന് തോന്നുന്നു കേട്ടോ ഇന്ന് പ്രമോയായിട്ട് വന്നേക്കുന്നത്. ഇന്നലെ രാത്രി കോർട്ട് നടത്തിയില്ലല്ലോ, വൈകുന്നേരം നടത്താമെന്ന് പറഞ്ഞ് നടത്തിയില്ല. അപ്പോൾ അതിനെ ചൊല്ലിയിട്ട് പുറകെ നടന്നാണ് ജാസ്മിൻ വഴക്കിടുന്നത്, നിങ്ങൾക്ക് ദൈവമുണ്ട് കാണിച്ചു കൊടുക്കുക. അപ്പോൾ സിബിനൊക്കെ എങ്ങനെയൊക്കെ തലകറങ്ങി വീണൊക്കെയാണ് രക്ഷപ്പെട്ടത്. അപ്പോൾ ഇവരുടെ പുറകെ നടന്ന് ഇവരെ ട്രിഗർ ചെയ്യുന്നുണ്ട് ജാസ്മിനും ഗബ്രിയും. ജാസ്മിനാണ് കൂടുതലത് ചെയ്യുന്നത്. അപ്പോൾ ഗബ്രി പറഞ്ഞിട്ടുണ്ട് എൻ്റെ അച്ഛൻ വന്ന് പറഞ്ഞാൽ പോലും ഞാൻ അവിടെ കൈ വിടൂല ഗെയിമിലെന്ന് പിന്നെ പറഞ്ഞിട്ടുണ്ട്. ഫേസ് കട്ട് ചെയ്തെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി ആണ് ഇവർ ജോലി ചെയ്യാതെ മാറി നിൽക്കുന്നു. അതാണ് പ്രൊമോയിൽ കാണിക്കുന്നത്, ജോലി ചെയ്യാതെ മാറി നിൽക്കുന്നു. അപ്പോൾ സിബിൻ പറയുന്നത് ചെയ്യോ ചെയ്യില്ല, ആ ചെയ്യോ ചെയ്യില്ല. അപ്പോൾ ഇവർക്ക് ജാഫിനും ഗബ്രിക്ക് പുറത്ത് നെഗറ്റീവ് ആണെന്നുള്ളത് നന്നായിട്ട് ഇവർക്ക് അറിയാം. പിന്നെ ഇവർക്കറിയാം പുറത്ത് നെഗറ്റീവ് ആണെന്നുള്ളത്, ഇവർ നെഗറ്റീവ് ആണെന്നുള്ളത് അറിയാം. പക്ഷേ കോംബോ ഹിറ്റാണെന്ന് ഇവർക്ക് മനസ്സിലായി. അപ്പോൾ ഇതിനെ പോസിറ്റീവായിട്ടാണ് എടുക്കാനുള്ള പരിപാടിയാണ്. അത് സിബിനെ വെച്ച് തന്നെ ഇവർ പോസിറ്റീവ് ആക്കാനാണ് നോക്കുന്നത്. അതായത് ഇവർ കോർണർ ചെയ്യപ്പെടുന്നു, ഇവർ ഒറ്റപ്പെടുന്നു എന്നുള്ള രീതിയിലാക്കി ചിത്രീകരിച്ച് ഇവർ പോസിറ്റീവും അവർ നെഗറ്റീവും ആവും. അതിനൊരു പരിധി വരെ ഇവർ രക്ഷപ്പെട്ടിട്ടുണ്ട്. ആര്? ജാസ്മിൻ. ജാസ്മിൻ പോസിറ്റീവ് ആവാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അതിനകത്ത് സ്ക്രീൻ സ്പേസ് കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്, കോർണർ ചെയ്യപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് കോർണർ ആക്കപ്പെടാനും മനുഷ്യത്വം ഇല്ലെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൽ വിജയിച്ച് വരുന്നുണ്ട്. പക്ഷേ ഈ പവർ ടീം മാറി അടുത്ത ആഴ്ച വേറെ പവർ ടീം ആവുമ്പോൾ ഈ ഒരു റിസൾട്ട് ആയിരിക്കും ഇല്ലെന്ന് നമുക്ക് കണ്ടറിയാം. കാര്യം ഇതിനകത്ത് കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സംഭവം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് തന്നിലുള്ള നെഗറ്റീവൊക്കെ മാറ്റി പോസിറ്റീവ് ആക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഗബ്രി ഔട്ടാവണം. ഗബ്രി ഔട്ടായി കഴിഞ്ഞാൽ, ഗബ്രി ഔട്ടാവുകയാണെങ്കിൽ ജാസ്മിനെ ടാർഗറ്റ് ചെയ്യുന്ന എല്ലാവരും നിർത്തും. ജാസ്മിനെയും ഗബ്രിയും ടാർഗറ്റ് ചെയ്ത് നിർത്തും. പിന്നെ അവർക്ക് മനസ്സിലാവും ജാസ്മിൻ സ്ട്രോങ് ആണെന്നുള്ളത്. പിന്നെ അവർ ജാസ്മിനെ നോക്കത്തില്ല, ജാസ്മിനെ ഇഗ്നോർ ചെയ്ത് കളയും, ഇഗ്നോർ ചെയ്ത് കളയും. എന്നിട്ട് ഇവർ തമ്മിൽ മത്സരിക്കും. ജിൻഡോ ആണെങ്കിലും സിബിൻ ആണെങ്കിലും അവരുണ്ടെങ്കിൽ, അവർ ഗെയിമിലുണ്ടെങ്കിൽ ഇവർ തമ്മിൽ മത്സരിക്കും. അതാണ് നടക്കാൻ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയത്തില്ല, ബിഗ് ബോസ് ആണ്, പല ഗെയിമുകളും നടക്കും, പല ട്വിസ്റ്റുകളും നടക്കും, പല ആൾക്കാരും ഔട്ടാകാം. ഒരടി കൊടുത്ത് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഔട്ടാവാം. അതുകൊണ്ട് ഇത് ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് സിബിൻ ചെയ്യോ ചെയ്യില്ല എന്ന് ജാസ്മിൻ പറഞ്ഞു, ജോലി ചെയ്യത്തില്ല. അപ്പോൾ സിബിൻ ആഹാ എന്നിട്ട് നിന്നോ, ഒരു പണി എടുക്കാതെ ഇവിടെ ജീവിച്ചോ നമ്മുടെ ഔദാര്യത്തിൽ എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ബാക്കിയാണ് ഇന്ന് വഴക്കിടുന്നത് രാവിലെ. അപ്പോൾ ഗബ്രി 10 പേര് ഒരുമിച്ച് ഒരു ടീമായിട്ട് നിന്ന് നമ്മളെ 2 പേരെ കോർണർ ചെയ്യാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്നൊക്കെ പറയുന്നത് ഗബ്രി ഗബ്രിയുടെ ഗെയിം എടുത്തിടെയാണ് ചെയ്യുന്നത്. അതായത് നമ്മളെ കോർണർ ചെയ്യുന്നു നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന്. അപ്പോൾ സിബിൻ നിങ്ങൾക്ക് എന്ത് കാണണം, 2 പേരെ ഒന്ന് കാണിച്ചതാന്ന് പറയുമ്പോഴത്തേക്ക് നിനക്ക് എന്താണ് കാണേണ്ടത്, നിനക്ക് എന്താണ് കാണേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഇവിടെ ശ്രീകുമാർ ഭയങ്കര ദേഷ്യപ്പെടുന്നു. അപ്പോൾ നിനക്ക് എന്താണ് ഇത്ര കാണാൻ ആവശ്യമില്ലാതെ സംസാരിക്കാൻ, നീ ആരാടാ നീ ആരാടാ നിന്ന് ശ്രീകുമാർ കയറിയിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അസല ജാൻമണി നാക്ക് മാത്രമേ ഉള്ളൂ നിനക്ക്, ആദ്യം നിന്റെ സ്വഭാവം ശരിയാക്കുമെന്ന് ജാൻമണി പറയുന്നുണ്ട്. ഇതാണ് ഇന്നലത്തെ ബാക്കി, ഇന്നത്തെ എപ്പിസോഡിൽ ഇത് കാണിക്കും. ഇനി അടുത്തത് ഇന്ന് കരകാട്ടം ടാസ്ക്കാണ്, ബാലൻസിങ് ടാസ്ക്. അതായത് 3 ടീമുകാരും 3 ചട്ടി, 1 തലയിൽ 2 കൈയിൽ ഇങ്ങനെ വെച്ച് ബാലൻസ് ചെയ്യണം, പൊട്ടാതെ നിൽക്കണം. അതാണ് സംഭവം. കുറേ പേരുടെ പൊട്ടി തകരുന്നുണ്ട്. ഇത് രണ്ടുമാണ് പ്രമോ. ഇനി അടുത്തത് ഇന്ന് നോറ, നോറയ്ക്ക് കൊടുത്ത പണിഷ്മെൻറ്. ഇവിടെ ഓരോരുത്തരും, അതായത് നോറയ്ക്ക് നന്നായിട്ട് അപ്സര പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നോറ കിലുക്കം കണ്ടിട്ടില്ല കേട്ടോ, അതിശയം തോന്നുന്നു എനിക്ക്, കിലുക്കം കണ്ടിട്ടില്ല. അപ്പോൾ നോറയ്ക്ക് പ്രമോക്ക് ചെയ്യാൻ പറ്റും. മറ്റേ നമ്മുടെ ജിൻഡോനെ പോയിട്ട് കൊരങ്ങാന്നൊക്കെ വിളിക്കാം എന്നൊക്കെ അപ്സര പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നോറ അതിനുവേണ്ടി റെഡിയായിരിക്കുകയാണ്. പക്ഷേ നോറയ്ക്ക് ഫിസിക്കലി അത്ര പ്രശ്നമാണ്, കാര്യം സുഖമില്ല. അപ്പോൾ റസ്മിനുമായിട്ട്
വഴക്കിടുന്നു. റസ്മിൻ കൂടെ നിൽക്കാത്തതുകൊണ്ട് ഭയങ്കര വഴക്ക് കേട്ടോ. കലവില കലവില വഴക്ക്. അത് കഴിഞ്ഞ് നന്ദനയും അഭിഷേകും കൂടെ വഴക്ക്. അഭിഷേക് കെയും കൂടെ. എടി നിനക്ക് നട്ടലുണ്ടോടി? അപ്പൊ നന്ദന, എടാ നട്ടലി വിരിച്ച് ആദ്യം നിൽക്കാൻ നോക്ക് നീ. എന്താണീ പറഞ്ഞത്? നട്ടലിനെ കുറിച്ച് നീ എന്താ പറഞ്ഞത്? നട്ടലി വിരിച്ച് നിൽക്കാൻ, നട്ടലിനെ കുറിച്ച് നീ എന്താണി പറഞ്ഞത്? നീ എന്താണി പറഞ്ഞത്? ആദ്യം നിങ്ങൾ നട്ടലി വിരിച്ച് നിൽക്കാൻ. നട്ടലിനെ കുറിച്ച് നട്ടലില്ലാന്നല്ല പറഞ്ഞത്, നട്ടലുണ്ട്, നട്ടലി വിരിച്ച് നിൽക്കാനാ പറഞ്ഞത്. അങ്ങനെ എടി പോടി, എടി പോടി എന്ന് പറഞ്ഞാൽ അവർ തമ്മിലൊരു വഴക്ക്. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് നോറയെ അവരെ പണിഷ്മെന്റിലേക്ക് കൊണ്ടുവരികയാണ്. നോറ എടക്കുരങ്ങാ എന്ന് പറഞ്ഞ് സിബിലെ തന്നെ ആദ്യം പിടിക്കുന്നുണ്ട്. എൻ്റെ മോളെ എന്നെ പിടിക്കല്ലേ എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് ജാനു ചേച്ചി എന്താ പറഞ്ഞത്? ജാനു ചേച്ചി എന്താ പറഞ്ഞത്? ജാസ്മിനെ, ജാസ്മിനെ ഇങ്ങി വാ. ജാനു ചേച്ചി എന്താ പറഞ്ഞത് പിന്നെ പ്രൊവോക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ പവർ ടീം പവർ ഉപയോഗിക്കുകയാണ്. ഇതുപോലെ മറ്റു ടീമുകാർക്കും ഉപയോഗിക്കാം. മറ്റു ടീമുകാരെന്തേ ഉപയോഗിക്കാത്തത്? അവർ നന്നായിട്ട് അത് യൂസ് ചെയ്യുന്നു, മറ്റവർ യൂസ് ചെയ്തിട്ടില്ല. മറ്റവർ മറ്റേ പാത്രം എടുക്ക്, പാത്രം കഴുകും, ഇത് മാത്രമല്ല, ഇവരിത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നോക്കാം, ഇനി ഇത് കണ്ട് അടുത്ത ആൾക്കാർ യൂസ് ചെയ്യും. അപ്പം അപ്സര അപ്സരയുടെ അടുത്ത് പോകുന്നു, കിച്ചണിൽ കയറുന്നു, പാത്രങ്ങളൊക്കെ വലിച്ചിടുന്നു. അപ്പം ശരണ്യ ചേച്ചി, ശരണ്യ ചേച്ചി എന്താ പറഞ്ഞത്? അപ്പോൾ ഉടനെ മോളെ 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 ശരണ്യ ശരണ്യ മറ്റേ എന്നിട്ട് പറ സിബിൻ പവർ ഉപയോഗിച്ച് നോറ ഫ്രീസ് എന്ന് പറയുന്നു. അപ്പം എന്നിട്ട് ശരണ്യെ വിളിച്ചുകൊണ്ട് പവർ റൂമിൽ പോയി ഇരിക്കാൻ പറയുന്നു. കാര്യം ഇത് പണിഷ്മെൻറ്റാണ്, നമ്മൾക്കിട്ട് തരാനുള്ളതല്ല എന്ന് സിബിൻ പറയാണ്. പവർ യൂസ് ചെയ്യുന്നുണ്ട് സിബിന്. നമുക്ക് എല്ലാവർക്കും ദേഷ്യം വരും, ചൊറിച്ചിൽ വരും കാണുമ്പം. കാര്യം നമുക്ക് എപ്പോഴും ബിഗ് ബോസിനകത്ത് ഡോമിനേറ്റഡ് നിൽക്കുന്ന ആൾക്കാരോട് നമുക്ക് ദേഷ്യവും താഴെ നിൽക്കുന്ന ആൾക്കാരോട് നമുക്ക് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും ഫീൽ ചെയ്യും. എല്ലാ സീസണിലും അങ്ങനെയാണ്. ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ഇരയോടാണ് നമുക്ക് സ്നേഹം എല്ലാ സീസണിലും അങ്ങനെ. സീസൺ ടു തൊട്ടാണ് ഇത് കണ്ടുവരുന്നത്. സീസൺ വണ്ണിൽ അതില്ലായിരുന്നു. സീസൺ വണ്ണിൽ എല്ലാവരും ഒന്നിച്ച് തന്നെയാണ് കളിച്ചത്. കുറച്ച് പേര് ഗ്രൂപ്പായിട്ട് കളിച്ചു, അപ്പുറത്തെ രണ്ടുപേര് കോംബോ കളിച്ചു. ഇങ്ങനെ തന്നെയാണ് സീസൺ വണ്ണിൽ കളിച്ചത്. പക്ഷേ സീസൺ ടു തൊട്ട് ഇരയാവാൻ തുടങ്ങി കുറച്ച് പേര്. ഇര ഇരയായി കഴിയുമ്പോൾ ഇരയ്ക്കൊപ്പം ആ ഒരു തീം സീസൺ ടു തൊട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. പിന്നെ എല്ലാവർക്കും ഇഷ്ടം ഇരയാവാനാണ്. എല്ലാവരും കൂടെ എന്നെ ദ്രോഹിക്കുന്നു, എല്ലാവരും എന്നെ വഴക്ക് പറയുന്നു, എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നു. ഈ സംഭവം വർക്കാവാൻ തുടങ്ങി. അന്ന് സീസൺ ടുവിൽ ഭയങ്കര അത് ഹിറ്റായി. അത് ഹിറ്റ് ആദ്യത്തെ രാജാവ് ഭയങ്കര ഹിറ്റായ ശേഷം അത് പിന്നെ ആൾക്കാർക്ക് അത് വേണം, അതിനകത്ത് പോകുന്ന കണ്ടസ്റ്റൻസിന് അതുപോലെ വേണം. ഹോ, എനിക്കും എയർപോർട്ടിൽ ഇത്രയും ആൾക്കാർ എന്നെ സ്വീകരിക്കാൻ പറയണം, രാജാവാകണം, രാജ്ഞിയാകണം, അങ്ങനെ എനിക്ക് ഫാൻസ് പവർ കൂട്ടണം. ഇതൊക്കെ കുറച്ച് കാലത്തേക്കേ ഉള്ളൂ, ചുമ്മാ വെറുതെ ഒരു തോന്നലാണ്. നമുക്ക് തോന്നും ഇതൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവുന്നു, അത് കഴിയുമ്പോൾ എല്ലാം തീരും, എല്ലാം പൊടി തട്ടിപ്പോവും ആർമിയും ഫാൻസും ഒക്കെ. അപ്പോൾ തോന്നലാണ് എനിക്കത്. ഈ കാർഡ് ഇട്ട് കളിക്കാൻ തുടങ്ങി. അത് സീസൺ ത്രീയിൽ നടന്നില്ല, നടത്താൻ നോക്കി, പക്ഷേ അവർ കണ്ടസ്റ്റൻസ് നടത്തിച്ചില്ല. ഫോറിൽ നന്നായിട്ട് നടന്നു, ഫൈവിലും നടന്നു, ഏകദേശം ഒരു വൺ മാൻ ആർമി. അത് സിക്സിലും അവർ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ കണ്ടസ്റ്റൻസ് നന്നായിട്ട് കളിക്കുന്നുണ്ട്. സിക്സിലെ കണ്ടസ്റ്റൻസ് സൂപ്പർ കണ്ടസ്റ്റൻസ് ആണ് കേട്ടോ, ഒന്നും പറയാനില്ല. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കുന്നേ ഇല്ല. പക്ഷേ ഇപ്പോൾ ജാസ്മിൻ കയറി വരാൻ ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ. പക്ഷേ ഗബ്രിയുടെ ആ ഒരു നെഗറ്റീവ് കാരണമാണ് ജാസ്മിൻ വരാത്തത്, ഗബ്രി ഉള്ളതുകൊണ്ട് മാത്രം. അപ്പോൾ ഇവിടെ നോറ അതുപോലെ തന്നെ ഒരു കാർഡ് കളിക്കുന്നുണ്ട്. പക്ഷേ നോറയ്ക്ക് ഇന്ന് പവർ ടീം സമ്മതിക്കുന്നില്ല നോറയെ കളിക്കാൻ വേണ്ടിയിട്ട്. ഫ്രീസ് ഫ്രീസ് നോറ ജമ്പ്, നോറ 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 സ്റ്റോപ്പ്. എന്തെങ്കിലും ഒരു പോയിന്റ് പറയാൻ വരുമ്പോൾ, പ്രൊവോക്ക് ചെയ്യാൻ വരുമ്പോൾ നോറെ സ്റ്റോപ്പ് ചെയ്ത് കളയാണ്. അത് അടിപൊളിയായിട്ട് പവർ ടീം യൂസ് ചെയ്യുന്നുണ്ട് പവർ. മറ്റേ പവർ ടീമിനെ പോലെ എന്തെങ്കിലും ഒരു പണിഷ്മെൻറ്റ് കൊടുത്ത് അവർ പ്രൊവോക്ക് ചെയ്യുമ്പം അവരോട് ദേഷ്യം കാണിച്ച് നിൽക്കുകയല്ല, അതിനെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ശരണ്യ അടുത്ത്, ശരണ്യ ഉടനെ ജമ്പ്, ശരണ്യ പാട്ട് പാടാൻ പറയുന്നു. അപ്പം നോറ പാട്ട് പാടുന്നു, ആ പാട്ടൊക്കെ നല്ല രസമായിട്ട് പാടുന്നുണ്ടേ. അപ്പം സിബിൻ ഊട്ടിപ്പട്ടണം, നൊട്ടിപ്പട്ടണം, സൊന്നവാട, ജിന്നിപ്പട്ടണം, ജിന്നിക്കട്ടണം, ചുമായിരിട, നോറ അത് കളിക്കുന്നുണ്ട്, നന്നായിട്ട് കളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ചേച്ചി ഈ ഉമൺ കാർഡ് എന്നാ എന്താ ഇതും ശരണ്യയുടെ അടുത്ത് പോകുന്നുണ്ട്. അപ്പം സിബിൻ നോ നോ ശരണ്യ ഒന്നും പറയാൻ നിൽക്കരുത്, എന്തെങ്കിലും ഒരു റിപ്ലൈ കൊടുത്താൽ പിന്നെ അതിൽ കയറി പിടിക്കും. അപ്പം ശരണ്യക്ക് മനസ്സിലായി. അപ്പം ശരണ്യ ഉടനെ തന്നെ ലാഫ് 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 നോറ. അപ്പം നോറ എടാ കള്ളക്കുരങ്ങാ, ക്യാപ്റ്റാ, നിന്റെ നിലപാട് എന്താടാ? നാണം ഇല്ലേടാ നിനക്ക്? മണ്ട തിരു മണ്ട, റിയാലിറ്റി ഷോയാണ് മണ്ട. ആരാ? ജിൻഡോരാ. അപ്പം ജിൻഡോ, പൂവേ ഒരു മണിമുത്തം നിൻ കവിളിൽ പറഞ്ഞുവോ. നേരെ ജിൻഡോ കളിക്കുന്നുണ്ട്. അപ്പൊ നോറ ആരാടാ ഈ മണ്ടനോട് ക്യാപ്റ്റൻ ആവാൻ പറഞ്ഞത്? എടാ മണ്ട. അപ്പൊ ജിൻഡോ, പ്രണയമന്ദാരമല്ലേ നീ, പാട്ട് പാടുന്നുണ്ട്. അപ്പം പ്രണയമണി തൂവൽ കൊഴിയും പവിഴമഴ. ജിൻഡോ എല്ലാവരും ചിരിക്കുന്നു. അപ്പൊ സിബിനെ, സിബിനെ ഇവിടെ ഇരുന്ന് ഇരുന്നോ മോളെ, നീ ഇവിടെ ഇരുന്നോ, നീ കഷ്ടപ്പെട്ടില്ലേ, എന്നെ ആരും ഇരുത്താൻ നോക്കണ്ട, എന്നെ ആരും. ഓ പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് ഇത്ര ദയ, എന്നെ ഇത്ര നേരം ഓട്ടിച്ചിട്ട് ചാട്ടിച്ചിട്ട് എന്നെ ദയ കാണിക്കുന്നു. നോറ നോറ സിംപ്ലി ഹോട്ടൽ, ഹോട്ടലാ സോറി ഫയർ, എൻ്റെ അമ്മയെ ഹോട്ടലല്ല ഫയർ, നോറ സിംപ്ലി ഫയർ. കാരണം നോറ നോറയ്ക്ക് ഇട്ട് കൊടുക്കണം, ഇട്ടിട്ട് നോറ ഗെയിം കളിക്കും. നോറേനെ ഇത്രയും നേരം ഓടിച്ച് അത് കഴിഞ്ഞ് ഇരിക്കാൻ പറഞ്ഞ് സിബിൻ. അപ്പൊ നോറ
എന്നെ ഇത്രയും നേരം ഓട്ടിച്ചത് നിങ്ങൾ വലിയ ആളാവാനും നോക്കണ്ട. പിന്നെ എന്നെ ഡാൻസ് കളിപ്പിക്കുന്നു, ഓട്ടിക്കുന്നു, നിങ്ങൾ എന്താ ചെയ്യുന്നത്? അതിൽ കയറി ഗെയിം കളിച്ചു. അപ്പൊ സിബിൻ ദൈവമേ പെട്ട്, ഓ ആ നോറ നീ എന്ത് വേണോ ചെയ്തോ കേട്ടോ, എന്ത് വേണോ ചെയ്തോ. അതുപോലെ ജിൻഡോ, പൂവേ ഒരു മണിമൂത്തം എൻ കവിളിൽ ക, ആ നിങ്ങൾ കൂടുതൽ പറയണ്ട, മരമണ്ട രാജാവ്, മരമണ്ട രാജാവ് എന്ന് പറഞ്ഞുണ്ട്. അപ്പൊ സിബിൻ അപ്പത്തേക്കും പോസ് ജിൻഡോ പോസ്, അപ്പൊ ജിൻഡോ പോസ് ചെയ്യുന്നില്ലേ. അപ്പൊ ശ്രീതു കണ്ട കണ്ട പവറ്റിയും പറയുന്ന കേൾക്കുന്നില്ല. അപ്പൊ ജിൻഡോ ഉടനെ പോസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഓക്കെ ശരി എന്നാ പിന്നെ നോറ അപ്ലേ എന്ന് സിബിൻ പറഞ്ഞു. അപ്പൊ നോറ സ്റ്റാർട്ട് ചെയ്യുന്നു, ആ അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണല്ലോ, അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണല്ലോ എന്ന് പറഞ്ഞിട്ട് കുറെ നേരം കഴിഞ്ഞ് ക്ഷീണാവും കേട്ടോ നോറയ്ക്ക്. ക്ഷീണായിട്ട് അകത്തേക്ക് പോകുന്നു. ആ നീ റെസ്റ്റ് എടുത്തോ, കുഴപ്പമൊന്നുമില്ല. ഓ ഇത്ര നേരം എന്നെ ചേർത്തിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വരെയൊന്നും വേണ്ട, അങ്ങനെ കളിക്കുന്നുണ്ട. അപ്പൊ അത് കഴിഞ്ഞിട്ട് ശരണ്യ പറയും, ശരണ്യോ ആൻസിബി ആരോ പ്രവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്, ഒന്നും നടന്നില്ല, ചീറ്റിപ്പോയി. അങ്ങനെ പ്രവോക്ക് സംഭവം പവർ ടീം അങ്ങ് കളയുക ചെയ്യുന്നത്. അതിനിടയിൽ കൂടെ സായി വന്നിട്ട് എനിക്ക് ജയിലിൽ പോകണമെന്ന്. ഓ എൻ്റെ സായി, ഈ ജയിലിൽ എന്താ ഉള്ളത് ഇത്ര മാത്രം? ഇനി അത് കഴിഞ്ഞ് പവർ ടീം കാണിക്കുന്ന ഓവർ പവറിൻ്റെ കാര്യങ്ങളാണ് അടുത്ത് വരാൻ പോകുന്നത്. ഞാൻ പറയാം അടുത്ത് വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.